ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പകരമായിട്ട് നല്ല അടിപൊളി ഒരു റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമുക്ക് സിമ്പിളായിട്ട് പരുത്തി ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൊട്ടിയാട്ടോ അപ്പോൾ സോഫ്റ്റാ നല്ല ടേസ്റ്റും ആണെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ ഇളം ചൂടുള്ള വെള്ളം എടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം വേണ്ട ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ചൂടുള്ള വെള്ളം എടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ ഈസ്റ്റ് മതി ഇട്ടാൽ നമ്മൾ ഇപ്പോൾ പൊടി ഒരു രണ്ടര കപ്പോളം പൊടിയായിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അര ടീസ്പൂൺ ഈസ്റ്റ് മാത്രം മതി അങ്ങനെ ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ രണ്ടര കപ്പ് പൊടി ഞാൻ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം പൊടിയിൽ പ്രശ്നമൊന്നുമില്ല അതിൽ അങ്ങനെ കച്ചറി കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് നമ്മൾ നമ്മളെപ്പോഴേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് മിക്സി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിലും കുറച്ചും കൂടി ലൂസായിട്ട് നന്നായിട്ട് ഒന്ന് കൊഴച്ചിട്ടുണ്ടെടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് മിക്സി നോക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൊഴിച്ചിട്ടെടുക്കാം അപ്പം നല്ല ലൂസായിട്ട് കൊഴിച്ചിട്ടെടുക്കാം കേട്ടോ കട്ടിയില്ലാതെ ഇതായത് പോലെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലിഞ്ഞ് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇത് കൊച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിലൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ രണ്ട് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതിനായിട്ട് നമുക്ക് അതിന് ഇതിന് മുകളിലേക്ക് കുറച്ച് യിലാക്കി കൊടുക്കാം കേട്ടോ ഇത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഓയിലാക്കി കൊടുക്കുക ഇതൊന്നും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരുപാടൊന്നും വെക്കണില്ലേ രണ്ട് മണിക്കൂർ മതിയാകട്ടോ ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മൾ ഈ കുഴക്കലിലാന്ന് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം ടൈം വെക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക ഇതായതുപോലെ കിട്ടണം കേട്ടോ നല്ല വിരിഞ്ഞ് കിട്ടണം നമ്മളെ മാവ് ഇനി നമുക്ക് പരുത്താൻ വേണ്ടിയിട്ടെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ആദ്യം തന്നെ ഓയിലാക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നീളത്തിലാക്കി കൊടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് ആ രീതിക്ക് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ റൊട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മളെ ബോൾസിൻ്റെ വലിപ്പം നമുക്ക് നോക്കി നോക്കി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് റൊട്ടി ആവശ്യമെന്നുള്ളത് ആ രീതിക്ക് തന്നെ കട്ടെടുക്കാം അപ്പോൾ നല്ല ചെറിയ പീസാക്കിയിട്ട് എടുക്കേണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കാട്ടോ അപ്പം നമുക്ക് ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കാം ഇപ്പോൾ ഇതാദ്യത്ത് ഒന്ന് നമ്മളെല്ലാം ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതും കൂടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു പീസ് കൂടി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ട് അതും കൂടി നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കാട്ടോ അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ ബോൾസാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണിയും എളുപ്പമാവും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ രണ്ട് ഓരോന്നും ഒരുന്നിടത്ത് ചെയ്യേണ്ടില്ലല്ലോ ഇപ്പം ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം തന്നെ ഇതിങ്ങനെ നീങ്ങി നീങ്ങി വന്നോളൂ അപ്പോൾ ഇത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നും ആവശ്യമില്ലാട്ടോ കൈ മാത്രം മതി കൈ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ നിവർന്ന് വന്നോളൂ കേട്ടോ ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയാക്കി കൊടുത്തിട്ടുണ്ട് മൈദപ്പൊടി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ മടിക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് വെക്കാം ഇപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് ഇട്ടുണ്ട് നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് അത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനെ നന്നായിട്ട് പരന്ന് വന്നോളൂ കേട്ടോ ഇപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കൂല പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും നല്ല സോഫ്റ്റ് ഇട്ടുള്ള മാവായത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ ഇന്ന് നമുക്കിതാ ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂട് കഴിയുമ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കാം അപ്പം നല്ല തടിയില്ലാതെ നല്ല നെയ്സ് ആയിട്ട് തന്നെ പരത്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉൾഭാഗ് വന്നിട്ട് കിട്ടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഉൾബാക്ക് പോകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കാം കേട്ടോ നല്ല കട്ടിയിലാക്കി കീഴാൽ അപ്പോൾ ഇതുപോലെ നെയ്സാക്കി തന്നെ പരത്തിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇക്കി കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ ആ രീതിക്ക് തന്നെ ആട്ടോ ഇത് ചുറ്റെടുക്കാൻ ഇതായതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളൂ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭവൊക്കെ നന്നായിട്ട് വെന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി റെഡി ഡിട്ടിണ്ട് കേട്ടോ എന്ന് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തിയും പൊറോട്ട ഒക്കെ ചുറ്റെടുക്കുന്ന ആ ടൈമ് പോലും നമുക്ക് ഇത് ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് ചുറ്റെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉൾ ബാക്കി നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റൊട്ടിയുടെ റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്കിത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു